ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞു വന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ പ്രധാനമായിട്ടും ജനറേഷൻ ഗ്യാപ്പിനെ പറ്റി പറഞ്ഞു. അതിലെ പാരമ്പര്യം, കുട്ടികളുടെ ബൂമർ എന്നുള്ള പാർട്ട്, അതായത് സെക്കൻഡ് മൊഡ്യൂൾ ഡെവലപ്മെൻറ്റ് ഓഫ് കൾച്ചർ ഓറിയൻറ്റഡ് ആയിട്ട്. അപ്പോൾ ആ സഹസ്രാബ്ദങ്ങൾ എന്ന പാർട്ടിലൂടെയാണ് നമ്മൾ പറഞ്ഞു പോന്നിരുന്നത്. അതിൻ്റെ പിന്തുടർച്ചയാണിത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയെന്ന് പറയുമ്പോൾ 1980 1994 ഇടയിൽ ജനിച്ചവരാണ് ഇവിടെ കാണപ്പെടുന്നത്. പുതിയ സാങ്കേതിക വിദ്യകളായ ടി വി, അതുപോലെ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, വീഡിയോ ഗെയിം, യന്ത്രങ്ങൾ എന്നിവയുടെയൊക്കെ ലോകത്താണ് ഈ കാലഘട്ടത്തിൽ കുട്ടികൾ ജനിച്ചത് വന്നതെന്ന് പറയാം. അപ്പോൾ സാങ്കേതിക വിദ്യ പിന്തുടരുന്നവരാണിവർ. ഇവർ ഡിജിറ്റൽ ലോകത്തെ യുവജനങ്ങളായിട്ട് കരുതാം. ദെൻ ജനറേഷൻ ഗ്യാപ്പിനുള്ള കാരണങ്ങൾ എന്ത്? ഇതാണ് അടുത്തൊരു ചോദ്യം. വാട്ട് ആർ ദ കോസസ് ഓഫ് ജനറേഷൻ ഗ്യാപ്പ്? തലമുറയിലെ വിടവുകൾ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകം. സമൂഹത്തിലെ മാറ്റത്തിൻ്റെ വേഗത വർദ്ധിക്കുവാൻ ഇത് ഇടയാകുന്നു. അപ്പോൾ തലമുറയിൽ വിടവുകൾ ഉണ്ടായാൽ എന്ത് പറ്റും? അത് വലിയ തോതിൽ സമൂഹത്തിനെ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കും. അപ്പോൾ സമൂഹത്തിലെ മാറ്റത്തിൻ്റെ വേഗത വർദ്ധിക്കുവാൻ കാരണമാകും. 1800 സമൂഹത്തിലെ മാറ്റങ്ങൾ മന്ദഗതിയിലായിരുന്നുവെങ്കിൽ പിന്നീട് ഈ ഒരു കാലഘട്ടത്തിൽ നോക്കുമ്പോൾ മാറ്റം വളരെ വേഗത്തിൽ. അപ്പോൾ അന്ന് മന്ദഗതിയിലായിരുന്നപ്പോൾ അതിൻ്റെ ഫലമായി രണ്ടോ മൂന്നോ തലമുറകൾ പരസ്പരം സമാനമായ തരത്തിലുള്ള ജീവിത രീതികളാണ് അവർ കാഴ്ചവെച്ചു പോകുന്നത്. ഈ തലമുറകളുടെ ഇടയിൽ വലിയ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടില്ല. എന്നാൽ 20-21 കാലഘട്ടം എത്തിയപ്പോഴോ, ഈ ഒരു നൂറ്റാണ്ടിൽ 20-21 നടന്ന സാങ്കേതിക പുരോഗതി വ്യക്തികളുടെ ജീവിത ശൈലികളിൽ വളരെയധികം മാറ്റമാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ 20 സംഭവിച്ച എല്ലാ മാറ്റങ്ങളെയും കുറിച്ച് ചിന്തിച്ചാലോ, ഇന്നത്തെ തലമുറയ്ക്ക് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ ഇന്ന് ബുദ്ധിമുട്ടില്ല. എന്നാൽ പഴയ തലമുറയിലോ, അവർക്ക്, പഴയ തലമുറയിലുള്ളവർക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവിടെ ജനിതക വിടവിൻ്റെ വലിയൊരു അന്തരമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഉദാഹരണം, മൊബൈലിൻ്റെ അമിത ഉപയോഗം. ഇന്നത്തെ കുട്ടികൾക്ക് മൊബൈലില്ലാതെ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ കാലഘട്ടത്തിലെയോ ആ ഒരു തലമുറയിലെയോ അവർ മൊബൈൽ എന്തെന്നവർ ഒരു പക്ഷേ ഒട്ടും തന്നെ ഉപയോഗിച്ചിട്ടും ഉണ്ടാവില്ല. വസ്ത്രധാരണ രീതിയോ, ഇതിലെല്ലാം കഴിഞ്ഞ തലമുറയിലെ ആളുകളും ഈ തലമുറയിലെ ആളുകളും തമ്മിൽ വലിയ വലിയ വ്യത്യാസം ഉണ്ട് എന്നതാണ്. പിന്നെ ജനിതക വിടവിനെ സ്വാധീനിച്ച മറ്റൊരു ഘടകം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ചലനാത്മകതയാണ്. മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക് പുറം ലോകവുമായി വലിയ ബന്ധമുണ്ടായിരുന്നില്ല. മറ്റ് സംസ്കാരവുമായി ഇവർ ഇടപെട്ടിരുന്നില്ല. വിവര സാങ്കേതിക വിദ്യയെ വന്നപ്പോഴോ ജനങ്ങൾ പുതിയ കാര്യങ്ങൾ അറിയുവാനും അത് ശ്രദ്ധിക്കുവാനും തുടങ്ങി. യൂട്യൂബ്, വാട്സപ്പ് തുടങ്ങിയ വെബ്സൈറ്റുകൾ ലോകമെമ്പാടുമുള്ള കാര്യങ്ങൾ അറിയുവാൻ സാധിച്ചു, അറിയിച്ചു. പഴയ ആചാരങ്ങളെ വെല്ലുവിളിച്ച് പുതിയ സംസ്കാരവും മൂല്യങ്ങളും ഇന്ന് സ്വന്തമാക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് ഇന്നത്തെ പുതിയ തലമുറ. ഓക്കെ, അടുത്ത ചോദ്യം, ഡിസ്ക്രൈബ് ദി ഒറിജിൻ ഓഫ് കൾച്ചർ. 18-19 യൂറോപ്പിൽ ആദ്യമായി സംസ്കാരം എന്ന പദം പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ യൂറോപ്പിലാണ് സംസ്കാരം എന്ന പദം 18-19 ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചർ എന്നീ പ്രക്രിയകൾ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി സംസ്കാരം എന്ന പദം രൂപപ്പെടുത്തി. 19 ചില ശാസ്ത്രജ്ഞന്മാർ യൂണിവേഴ്സൽ ഹ്യൂമൻ കപ്പാസിറ്റി എന്ന നിലയിലാണ് സംസ്കാരത്തെ ഉപയോഗിച്ചു പോകുന്നത്. 20 സംസ്കാരം നരവംശാസ്ത്രത്തിൻ്റെ കേന്ദ്ര ആശയത്തിലേക്കാണ് വന്നത്. അമേരിക്കൻ നരവംശാസ്ത്രജ്ഞന്മാർ സംസ്കാരത്തിന് രണ്ട് അർത്ഥങ്ങളാണ് നൽകിയിരുന്നത്. അതായത്, ചിഹ്നങ്ങളുമായുള്ള അനുഭവങ്ങളെ തരംതിരിക്കാനും ക്രിയാത്മകമായും പ്രതിനിധീകരിക്കാനും പ്രവർത്തിക്കാനുമുള്ള മനുഷ്യൻ്റെ ശേഷി വികാസം പ്രാപിക്കുക എന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള ആളുകളെ ക്രിയാത്മകമായി വർഗീകരിക്കുവാനും അവരുടെ അനുഭവങ്ങളെ പ്രതിനിധീകരിക്കുവാനും ചെയ്യുന്ന വ്യത്യസ്തമായ ഒരു രീതി. ദെൻ ഒരു സമൂഹം സൃഷ്ടിച്ച ഭൗതിക വസ്തുക്കളുടെയും കരകൗശല വസ്തുക്കളുടെയും ഇടയിലുള്ള വ്യത്യാസത്തെയാണ് നാം മെറ്റീരിയൽ കൾച്ചർ അഥവാ ഭൗതിക സംസ്കാരം എന്ന് പറയുന്നത്. ആശയവിനിമയത്തിലൂടെയാണ് ഭാഷയുടെ ഉത്ഭവം. ഭാഷയും സംസ്കാരവും സമൂഹത്തിൻ്റെ വ്യക്തിത്വത്തെ കെട്ടിപ്പടുത്തുയർത്തുന്നതിന് വേണ്ടി ചിഹ്നങ്ങളും ഉപയോഗിച്ചിരുന്നു. അങ്ങനെ സംസ്കാരം എല്ലാ സമൂഹത്തിനും ഉണ്ട് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ കൾച്ചറൽ ചേഞ്ച്, അതാണ് അടുത്ത ചോദ്യം. വ്യക്തിപരമായും കമ്മ്യൂണിറ്റി സ്വഭാവത്തിലും സാംസ്കാരിക മൂലധനത്തിൻ്റെ സ്വാധീനം ഊന്നിപ്പറയുന്നുണ്ട്. പൊതുനയ രൂപീകരണത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് സാംസ്കാരിക മാറ്റം. അപ്പോൾ ഇതിനെ ചിലപ്പോൾ സംസ്കാരത്തിൻ്റെ സ്ഥാനമാറ്റമെന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സാംസ്കാരികമായ മാറ്റം എന്ന് പറയുമ്പോൾ
അത് എന്തെല്ലാമാണ് അതിനകത്ത് കൾച്ചറൽ ചേഞ്ച് എന്നതിനെ പറ്റി നോക്കിയാൽ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന രീതിയിൽ ഇതുണ്ടോ? ഇങ്ങനെ ഒരു കേസുണ്ട്. അപ്പോൾ ഈ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ അതിനകത്ത് എന്തെല്ലാമാണ് ഉൾപ്പെടുന്നത് എന്നതുകൂടി നിങ്ങൾ നോക്കിക്കൊള്ളുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് അടുത്ത ബന്ധുക്കൾ, മാതാപിതാക്കൾ, കുടുംബം, കൂട്ടുകാർ, കൂട്ടായ്മ എന്നതിൽ നിന്നും തുടങ്ങിയിട്ട് പിന്നെയോ ആ അവരിലൂടെ വന്നു ചേരുന്ന നമ്മുടെ ഈ സൊസൈറ്റിയിലെ അടുത്ത സാംസ്കാരിക മൂലധനം, സമീപനം, മൂല്യം, ഇവിടെയുള്ള സമൂഹം, പെരുമാറ്റ നിയമം, പെരുമാറ്റം പ്രേരിപ്പിക്കുക, സമുദായവും അയൽപക്കവും, പെരുമാറ്റത്തിനുള്ള മാർഗം, അതുപോലെ തന്നെ പെരുമാറ്റം കരുതിക്കൂട്ടിയുള്ളത്, അതിലെ പിന്നെന്താ സംഘടന, സ്കൂള്, ജോലിസ്ഥലം, ഇതെല്ലാം സമൂഹത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്നതാണ്. അപ്പോൾ ഇവയെല്ലാം തന്നെ സംഘടന, സ്കൂള്, ജോലിസ്ഥലം, ഇവയെല്ലാം തന്നെ എന്തുണ്ടാക്കുന്നു? സാംസ്കാരികമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ സാംസ്കാരിക മൂലധന സ്വാധീനങ്ങളിൽ ഏറ്റവും അടുത്തതാര? മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ, കുടുംബം, കൂട്ടുകാർ എന്നിവർ ഉൾപ്പെടുന്നുണ്ട്. നമ്മൾ ഈ ചിത്രത്തിലൂടെ ഒന്ന് നോക്കുമ്പോൾ സാംസ്കാരിക മാറ്റം ഒരു ചാക്രിക രീതിയിൽ പിന്തുടരുന്ന ദീർഘകാല പ്രക്രിയ ആയിട്ട് തന്നെ വേണം കണക്കാക്കാനായിട്ട്. അതായത് സമൂഹങ്ങൾ അവരുടെ സംസ്കാരത്തിൻ്റെ മാതൃകയെ മാറ്റുന്ന രീതിയെയാണ് നാം സാംസ്കാരിക മാറ്റം അഥവാ കൾച്ചറൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഈ മാറ്റത്തിനെ നമുക്ക് ആന്തരികമായോ ബാഹ്യമായോ എന്ന് വേണേൽ പറയാം. ആന്തരികമോ ആകാം മാറ്റം, ബാഹ്യമോ ആകാം, അല്ലേ? ബാഹ്യമായ മാറ്റം, ആന്തരിക മാറ്റം എന്ന രീതിയിലാവാം. അപ്പോൾ ഇവിടെ പുതിയ കാർഷിക രീതികൾ കാർഷിക സമൂഹത്തിൻ്റെ ആന്തരികമായ അതോ ആന്തരികമായതോ ബാഹ്യമോ ആയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഇന്ന് സാംസ്കാരിക മാറ്റത്തിന് ഉദാഹരണമായിട്ട് ഈ കാർഷിക രീതികളുടെ അവതരണം, അത് നമ്മൾ നടപ്പിലാക്കുമ്പോഴുണ്ടാകുന്ന മാറ്റം അത് പറയാം. പിന്നെ കോളനിവൽക്കരണത്തിൻ്റെ ഇടപെടൽ ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക മാറ്റത്തിന് കാരണമായി എന്ന് പറയാം. അപ്പോൾ ഉൽപ്പാദന ഉപാധികളിൽ ഉണ്ടായ മാറ്റം, സാങ്കേതിക വിദ്യയിലും ആശയവിനിമയത്തിലും ഉള്ള മാറ്റം, ഗതാഗത മാറ്റം എന്നിവയും സാംസ്കാരിക മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു ചോദ്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് കൾച്ചറൽ ചേഞ്ച്? സാംസ്കാരിക മാറ്റത്തിനിടയാക്കുന്ന ഘടകങ്ങൾ മൂന്നായിട്ട് തരംതിരിക്കാം. എന്താണ് സാംസ്കാരിക മാറ്റം ഉണ്ടാകാനായിട്ട്? ഒന്ന് കോണ്ടാക്റ്റാണ്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ അവരിലുള്ള ചില നല്ല ഗുണങ്ങളും ചീത്തയുണ്ടെങ്കിൽ അതൊക്കെ നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ കോണ്ടാക്റ്റ്, അതുപോലെ ടെക്നിക്കൽ എവല്യൂഷൻ അഥവാ സാങ്കേതിക പരിണാമം, ദെൻ ജിയോഗ്രാഫിക്കൽ ചേഞ്ച് അഥവാ ഭൂമിശാസ്ത്രപരമായ മാറ്റം, ഇവയെല്ലാമാണ് എന്തായിട്ട് പറയുന്നത്? ഫാക്ടേഴ്സ് ഓഫ് കൾച്ചറൽ ചേഞ്ച്. ഓക്കെ, ദെൻ കൾച്ചറൽ ചേഞ്ച് എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? സമൂഹത്തിൽ സംസ്കാരത്തിനുള്ള മാറ്റമാണ് സാംസ്കാരിക മാറ്റം എന്നതാണ് ഹോർട്ടൺ ഹങ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറയുമ്പോഴോ കല, സാഹിത്യം, അതുപോലെ തന്നെ ശാസ്ത്രം, സാങ്കേതിക വിദ്യ, തത്വചിന്ത എന്നിവയിലൂടെ സമൂഹത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ സാംസ്കാരിക മാറ്റങ്ങൾ എന്ന് പറയാം. അടുത്തത്, വാട്ട് ആർ ദ കേസസ് ഓഫ് കൾച്ചറൽ ചേഞ്ചസ്? കേസസ് ഓഫ് കൾച്ചറൽ ചേഞ്ചസ്, ഡേവിഡ് ഡെസിയറും ഡൊണാൾഡ് കാറൻസും സാംസ്കാരിക മാറ്റങ്ങളെ എങ്ങനെയാണോ താഴെ പറയുന്ന വിധമാണ് നിരീക്ഷിക്കുന്നത്. അതായത്, ഒരു സമൂഹത്തിലെ അംഗങ്ങൾ പുതിയ ആചാരങ്ങൾ സ്വീകരിക്കുക, മറ്റുള്ളവ നിരസിക്കുകയും ചെയ്യുന്നു. അപ്പോഴോ പുതിയ തരത്തിലുള്ള പരിഷ്കരിച്ച പുതിയ സംസ്കാരത്തെ സാംസ്കാരിക തിരഞ്ഞെടുപ്പ് എന്ന് പറയാം. മറ്റൊന്ന്, സംസ്കാരത്തിലെ മാറ്റങ്ങൾ പലപ്പോഴും നിലവിലുള്ള സംസ്കാരത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടി വരുന്നു എന്നതാണ്. എല്ലാ സംസ്കാരവും ഒരുപോലെ പ്രധാനമല്ല. അപ്പോൾ സാംസ്കാരിക മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിനോ ത്വരിതപ്പെടുത്തുന്നതിനോ പ്രതിസന്ധി കാരണമാകാം. സാംസ്കാരിക മാറ്റത്തിൽ കുറച്ച് നഷ്ടപ്പെടുകയും കുറച്ച് ചേർക്കപ്പെടുകയും, നേരത്തെ ഉണ്ടായിരുന്ന ചിലതെല്ലാം എടുത്തുകളയും, എന്നിട്ട് പുതിയ രീതിയിലുള്ള സാമൂഹ്യ മാറ്റങ്ങൾ കൊണ്ടുവരും, അങ്ങനെ കുറച്ച് ചേർക്കപ്പെടുകയും കുറച്ച് നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലൂടെ എടുത്തു പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത പാർട്ട് റീസൺസ് ഫോർ ജനറേഷൻ ഗ്യാപ്പാണ്. അത് നമുക്ക് അടുത്തൊരു വീഡിയോ സെഷനിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് വരുന്ന ഭാഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ക്ലാസ് വാച്ച് ചെയ്യുന്നവർ ദയവു ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. നിങ്ങൾക്ക് പുറകെ വരുന്ന ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്ക് ഗുണകരമായിരിക്കും. അതുകൊണ്ട് അഭിപ്രായം രേഖപ്പെടുത്തണേ ഓരോരുത്തരും. താങ്ക് യു ഫോർ വാച്ച്. ഓക്കേ, താങ്ക് യു സോ മച്ച്.